കാപ്പി ടൈം ഓഡിയോ ബുക്സിലേക്ക് ഏവർക്കും സ്വാഗതം ജോയ്സി എഴുതിയ നോവൽ അസുരൻ അദ്ധ്യായം പതിനാല് ആലീസിനെ ഹോസ്പിറ്റലിന് മുൻപിൽ ഇറക്കിയിട്ട് റേച്ചൽ പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ ഉണ്ണിയുടെ അടുത്തുണ്ടാവണം ആലീസ് തലയാട്ടി സമ്മതിച്ചു റേച്ചൽ തനിയെ വരുമ്പോൾ അവരിലേക്ക് കാർ ഓടിച്ചു പോയി ആലീസ് പേവാടിൽ സത്യരാജ് കിടക്കുന്ന മുറിയിലെത്തി സത്യരാജ് കട്ടിലിൽ വെറുതെ കിടപ്പുണ്ട് ഹലോ ഹവ്യു ഐ ആം ഫൈൻ സത്യരാജ് പുഞ്ചിരിയോടെ പ്രതിവചിച്ചു വെറുതെ ഇങ്ങനെ കണ്ണും മിഴിച്ചു കിടക്കാതെ വല്ല മാസികയോ പുസ്തകമോ വായിച്ചോണ്ടിരുന്നൂടെ ആൻറ്റി ഇവിടെ മാസികയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആലീസ് ശാസനാസ്വരത്തിൽ പറഞ്ഞു സത്യരാജ് അവളെ നോക്കി പുഞ്ചിരിച്ചു വായിക്കാൻ അറിയില്ല എങ്കിൽ തമിഴ് മാസിക വാങ്ങിത്തരാം തരിയാത് തെലുഗു ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് സത്യരാജ് ചിരിയോടെ തലവെട്ടിച്ചു പഠിക്ക തെരിയാതമ്മ അച്ചരം തെരിയാത് അച്ചരമല്ല അക്ഷരം എന്തിനാ ഇടയ്ക്ക് തമിഴും ഹിന്ദിയും പറയുന്നേ മലയാളം അറിയാമല്ലോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ആ ഭാഷകളെ തന്നെ വിട്ടുകള ഇനി മദ്രാസിലേക്കും ബോംബെയിലേക്കും ഒന്നും പോകാൻ പ്ലാനില്ലല്ലോ ഉവോ സത്യരാജ് ഏതാനും നിമിഷം ആലോചനയിലാണ്ടു പോകേണ്ടി വന്നാൽ ഇപ്പോഴും മനസ്സിലിരുപ്പം അതാണല്ലേ തിരിച്ചു പോകണമെന്ന് പാവം ആൻ്റി കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ അടിപിടി ഉണ്ടായി എല്ലാവരും ശത്രുക്കളായി ഞാൻ ഹോസ്പിറ്റലിലും അതൊക്കെ ഇത്തിരി കൈയിലിരിപ്പിൻ്റെ കുഴപ്പം തന്നെയാണ് അവരോട് ഏറ്റുമുട്ടാൻ പോയിട്ടല്ലേ പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരോട് ഞാനൊന്നും ചെയ്തില്ല അവരെന്നെയാ അടിച്ചത് പിന്നെ അവരൊക്കെ എങ്ങനെയാ ആശുപത്രിയിലായി പതുക്കെ ഞാൻ അടിച്ചുള്ളൂ ആഞ്ഞടിച്ചാൽ അവർ ചത്തുപോകും അതുകൊണ്ട് പതുക്കെ അതൊന്ന് കാണേണ്ടതായിരുന്നെന്ന് ആലീസിന് തോന്നി ഒരാൾ തനിച്ച് നിന്ന് പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരെ നേരിടുന്നു നിരായുധനാണവൻ മറ്റവരുടെ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റുകളും സ്റ്റമ്പുകളും എന്നിട്ടും ക്ഷമയോടെയാണ് അവൻ അവർക്കെതിരെ പോരാടുന്നത് ഇനി സൂക്ഷിച്ചാൽ മതി മര്യാദയ്ക്ക് അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കുക എന്നാലും വഴക്ക് എന്നെ തേടി വീട്ടിലെത്തും എനിക്ക് പോകേണ്ടി വരും നിങ്ങളെല്ലാം എന്നെ കൊണ്ട് മടുത്തു പോകും ഞാൻ വേണ്ടായിരുന്നു എന്ന് തോന്നും നിങ്ങൾ തന്നെ പറയും പോയിക്കോ നിന്നെ ഞങ്ങൾക്ക് കാണണ്ട എന്നല്ല എൻ്റെ അമ്മ കൂടെ പറയും അതുകൊണ്ടാണ് ഞാൻ ആലീസിൻ്റെ മുഖത്ത് വിഷാദം നിറഞ്ഞു അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഞങ്ങളാരും പറയില്ല ആൻറ്റി ഒരിക്കലും പറയില്ല മരിച്ചാലും പറയില്ല നിങ്ങളുടെ തെരുവിലെ പോലെ പരസ്പരം വെട്ടിയും കുത്തിയും തീരുന്ന ബന്ധമല്ല ഒരമ്മയും മകനും തമ്മിലുള്ളത് തൻ്റെ മകന് കൊടുക്കാൻ ഇനി സ്വന്തം പ്രാണൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എങ്കിൽ ഒരമ്മ അതുകൂടി അവന് വേണ്ടി ഉപേക്ഷിക്കും അവിടെ വിലപേശലും ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറിച്ചിലും ഒന്നുമില്ല ശരിയാവില്ല ആർക്കാ എന്നെ ഇഷ്ടം എൻ്റെ സിസ്റ്റേഴ്സിന് എന്നെ കാണാൻ വയ്യ അമ്മ മാത്രമുണ്ട് അപ്പോൾ ഞാനോ എനിക്ക് ഉണ്ണിക്കുട്ടിനോട് ഇഷ്ടമില്ലേ അവൻ്റെ മുഖം ചുവന്നു അവൻ മന്ദം തലയാട്ടി ആനാൽ ബട്ട് എല്ലാം പോയിടുവേ കൊഞ്ചനാളുകൾക്കപ്പുറം തമ്മിൽ പേശക്കൂടാതെ ഒള്ളി മലയാളം പ്ലേസ് അവൾ അവൻ്റെ മുഖത്തിന് നേരെ ചൂണ്ടുവിരൽ വീശിക്കാണിച്ചു അതെല്ലാം മുഖ്യം ആലീസ് ആദ്യമായാണ് അവൻ തൻ്റെ പേരുച്ചിരിക്കുന്നതെന്ന് അവൾ ഓർത്തു ആലീസ് അല്ല സർ ആലീസ് വാളപ്പളം കോളിക്കുളമ്പ് എന്നൊക്കെ പറയും പോലെ എൻ്റെ പേരും പറഞ്ഞ് ചീത്തയാക്കല്ലേ ശരിക്കു പറ ആലീസ് സത്യരാജിൻ്റെ മുഖത്തൽപ്പം ദേഷ്യം പ്രകടമായെങ്കിലും അവൻ അവളെ അനുസരിച്ചു ആലിസ് വെരി ഗുഡ് പറയാൻ മാത്രമല്ല എഴുതാനും പഠിക്കണം ഞാനും ആൻറ്റിയും കൂടി പഠിപ്പിക്കാം ആ ആ ഇ ഈ മുതല് പഠിക്കണമല്ലോ ഇനിയിപ്പോൾ ഒന്നാം ക്ലാസ്സിലൊന്നും കൊണ്ടുപോയി ഇരുത്താനും വയ്യ അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അതൊരു ക്രിമിനലിൻ്റെ ചിരിയല്ലെന്ന് അവൾ കണ്ടു ഹൃദയഖ്യമുള്ളവർ തമ്മിൽ മാത്രം കൈമാറുന്ന പുഞ്ചിരി ജോയിച്ചായന്റെ ഓഹരി വിൽക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് റേച്ചൽ വന്നിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ വർഗീസ് വൈദ്യനടക്കം തറവാട്ടിലുള്ളവരെല്ലാം അമ്പരപ്പ് പ്രകടിപ്പിച്ചു ഒരു മാസത്തിനുള്ളിൽ കച്ചവടം നടക്കണം ഇവിടെ ഉള്ളവർക്ക് ജോയിച്ചായൻ്റെ ചേട്ടനോ അനുജന്മാർക്കോ പെങ്ങന്മാർക്കോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് വില താഴ്ത്തിയാണെങ്കിലും അവർക്ക് കൊടുക്കാനാണ് എനിക്ക് സന്തോഷം റേച്ചൽ അറിയിച്ചു നാലേക്കർ തെങ്ങിൻ തോപ്പ് ഒന്നിച്ചെടുക്കാൻ ആരുടെ കയ്യിൽ അത്രയും പണം അതിരിക്കട്ടെ നിനക്കെന്താ മോളെ പണത്തിന് എത്ര അത്യാവശ്യം വർഗീസ് വൈദ്യൻ ചോദിച്ചു റേച്ചൽ പിന്നെ ഒന്നും ഒളിച്ചു വെച്ചില്ല ചിദംബരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി നീ വലിയൊരു വലിയൊരാപത്തിലാണല്ലോ മോളെ പെട്ടിരിക്കുന്നത് വൃധൻ ആലോചനയോടെ പറഞ്ഞു നീ എന്തായാലും അതിനുവേണ്ടി ഭൂമിയൊന്നും വിൽക്കണ്ട വേറെ എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ സമയം തീരെയില്ല അതുകൊണ്ടാണ് വർഗീസ് വൈദ്യൻ അല്പനേരം ആലോചന മഗ്നനായിരുന്നു എന്നിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്കെന്നോട് പരിഭവം തോന്നരുത് തമ്പി എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മയെന്നു വെച്ചാൽ പ്രാണനായിരുന്ന നിന്റെ രണ്ട് പെൺമക്കളും ഇപ്പോൾ നിനക്കെതിരായി ജെയിംസിനും തീരെ ഇഷ്ടമില്ലെന്ന കേട്ടത് ഇപ്പം കോളനിക്കാരും ശത്രുക്കളായി നിന്റെ മക്കളും ബന്ധുക്കളും പരിചയക്കാരും പോലീസും ലോകം മുഴുവൻ നിനക്കെതിരെ ഒരു വശത്ത് മറുവശത്ത് നീയും ആ സത്യരാജും മാത്രം അവനെ അവൻ്റെ പാട്ടിന് വിട്ടേക്കുന്നതല്ലേ മോളെ മോളെബുദ്ധി എത്ര പൊരുതിയാലും നീ തോറ്റുപോകും അവനും തോറ്റുപോകും അവസാനം നിനക്ക് ആരുമില്ലാണ്ടാകും മാനം പോയി മക്കൾ പോയി സ്വത്ത് പോയി ഒടുവിൽ ജോലിയും പോയി പിന്നെ എന്തിനാ ജീവിതം നീയൊരു പെണ്ണ് എത്രനാൾ പിടിച്ചു നിൽക്കും ഇനിയും വലിയ പ്രശ്നങ്ങളൊക്കെ വരാൻ പോണെന്ന തമ്പി പറഞ്ഞത് നിന്റെ പെൺമക്കളും ജെയിംസും കൂടി വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആലോചിക്കുന്നുണ്ടത്രേ റേച്ചൽ അവിശ്വസനീയതയോടെ വൃദ്ധനെ നോക്കി തകർന്നു പോകും മോളെ നീയ അവനെ വിട്ടുകള അപ്പച്ചനും കൂടി ഇങ്ങനെ പറയരുത് റേച്ചൽ വിങ്ങിപ്പൊട്ടി കുഞ്ഞായിരുന്നപ്പം അവനെ എടുത്ത് മടിയിൽ വെച്ച് ഒരുപാട് കൊഞ്ചിച്ചിട്ടുള്ളതല്ലേ അപ്പച്ചനും ശരിയാ മോളെ സ്വന്തം ചോറിയാ നീ അവൻ്റെ പെറ്റമ്മ നിനക്ക് അവൻ ഒരേ ഒരു മകൻ പക്ഷേ നഷ്ടപ്പെട്ടു പോയില്ലേ തിരിച്ചു കിട്ടി എന്നുള്ളത് തോന്നല ശരീരം മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ കയ്യും കാലും തലയും മൊടലും എല്ലാം ഉണ്ടായാൽ മതിയോ ശരീരം മാത്രമാണോ മനുഷ്യൻ മനുഷ്യനാകണമെങ്കിൽ വേറെ ഒരുപാട് സംഗതികൾ ഒത്തുചേരണം നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ചേരാത്ത ആ ശരീരം നീ അങ്ങ് വിട്ട് കളഞ്ഞേക്ക് അവൻ കൊച്ചിലെ തന്നെ മരിച്ചു പോയി അങ്ങനെ കരുത് സങ്കടമില്ലാഞ്ഞിട്ടില്ല വേറെ നിവൃത്തിയില്ല നിറമഴികളൊപ്പി യാത്ര പറയാതെ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കാലുകൾക്ക് ബലമില്ലെന്ന് റേച്ചലിന് തോന്നി ഭൂമി ഇരുണ്ടു പോയിരിക്കുന്നു വെളിച്ചത്തിൻ്റെ വാതായനങ്ങളെല്ലാം ഒന്നൊന്നായി അടഞ്ഞു പോവുകയാണ് സബ് രജിസ്ട്രാർ ഓഫീസ് റേച്ചലിൻ്റെ പേരിൽ അയ്യന്തോളിലുണ്ടായിരുന്ന വസ്തുവിൻ്റെ തീറാധാരം നടന്നുകഴിഞ്ഞു പ്രമാണങ്ങളിൽ ഒപ്പിട്ടുകൊടുത്ത് വിലയും കൈപ്പറ്റി റേച്ചലിറങ്ങി ബാങ്കിലേക്ക് പോയ റേച്ചൽ പണം അക്കൗണ്ടിൽ നിക്ഷേപിച്ചു വീട്ടിലേക്ക് കാർ ഓടിച്ച് പോകുന്നതിനിടയിൽ സെൽഫോൺ ശബ്ദിച്ചു റേച്ചൽ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മമ്മി മേബിളിൻ്റെ പരിഭ്രാന്തി നിറഞ്ഞ വച്ച എന്താ മോളെ ആ ചിദംബരവും ആൾക്കാരും വന്നിരിക്കുന്നു റേച്ചലിന് ഉൾക്കിടലുമുണ്ടായി സുമയും ജെയിംസും വന്നില്ലേ ഇല്ല എനിക്ക് പേടിയാകുന്നു മമ്മി അവർ വീട്ടിനകത്തൊക്കെ കറങ്ങി നടക്കുകയാണ് വാതിലെല്ലാം അടച്ചിട്ടിരിക്കുന്നു ഞാൻ തന്നെ വരാൻ മോളെ നീ റൂമിൽ തന്നെ തന്നെയിരുന്നു അവരുടെ മുൻപിലേക്ക് ഇറങ്ങണ്ട വീട്ടിനുള്ളിൽ എന്തിനും പോന്ന ഒരു പറ്റ മതോലോക ഗുണ്ടകൾ വീട്ടിനുള്ളിൽ മേബിളും ആലീസും മാത്രം റേച്ചലിന് ആദ്യ കയറി റേച്ചൽ കാറിൻ്റെ വേഗം കൂട്ടി ഗേറ്റ് കടന്നപ്പോഴേ കണ്ടു ചിദംബരത്തിൻ്റെ വണ്ടികൾ മുറ്റത്ത് കിടപ്പുണ്ട് പോർച്ചിൽ കാർ നിർത്തിയിട്ട് റേച്ചൽ വേഗം ഇറങ്ങിച്ചെന്നു വാതിൽക്കൽ കാവലാളുകൾ ആരാ വാതിലിനെ സമീപിച്ച റേച്ചലിനെ ഒരാൾ തടഞ്ഞു ഞാൻ റേച്ചൽ തോമസ് അയാൾ ഉടൻ സെൽഫോണിൽ നമ്പർ ഡയൽ ചെയ്തു ഒരു റേച്ചൽ തോമസ് വന്നിട്ടുണ്ട് അടുത്ത നിമിഷം അയാൾ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തു പോക്കറ്റിൽ വെച്ചിട്ട് റേച്ചലിന് മുൻപോട്ട് പോകാൻ അനുമതി നൽകി വാതിലിൽ മുട്ടിയതും അത് തുറക്കപ്പെട്ടു പരിഭ്രാന്തിയായി റേച്ചൽ തോമസ് അകത്തേക്ക് കടന്നു മേബിളും മാലീസും എവിടെ ജോലിക്കാരി സരോജിനി കിച്ചൻ വാതിലിനരികിൽ അനങ്ങാതെ നിൽപ്പുണ്ട് മേബിൾ വീട്ടിനുള്ളിൽ മറ്റാരൊക്കെയുണ്ടെന്ന് പോലും നോക്കാതെ റീച്ചൽ മേബിളിനെ ഉറക്കെ വിളിച്ചു ജെയിംസിൻ്റെ മുറിയിൽ നോക്കി അവിടെയില്ല ചിദംബരം ചുരുട്ടും വലിച്ച് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ഹാളിലെ സോഫയിൽ ഇരിപ്പുണ്ട് റീച്ചൽ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി ആലിസ് അവർ അടഞ്ഞു കിടന്ന വാതിലിൽ മുട്ടി വിളിച്ചു വാതിൽ തുറക്കപ്പെട്ടു മേബിളിൻ്റെ കലങ്ങിയ മുഖം ആലീസും വിരണ്ടിരിക്കുന്നു റേച്ചൽ ഭയചകതിയായി എന്തു പറ്റി അവരാരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചോ മേബിൾ അവിടെ നിന്ന് വിങ്ങിക്കരയാൻ തുടങ്ങി അവർ നിങ്ങളെ ഉപദ്രവിച്ചോ ആലീസേ ഇല്ല അവൾ പറഞ്ഞു ആൻറ്റിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞു ഉള്ളൂ മേബിൾ പക്ഷേ പേടിച്ചു പോയി റേച്ചലിന് സമാധാനമായി അവർ ചിദംബരത്തിൻ്റെ മുന്നിലെത്തി പുരുഷന്മാരില്ലാത്ത സമയത്ത് നിങ്ങളീ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് ശരിയായില്ല ചിദംബരം ചുരുട്ടിൻ്റെ ചാരം വിരൽ കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ചിരിച്ചു ഞങ്ങളുടെ ഒരു രീതി അതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കാറില്ല അവർ ഞങ്ങളെ കാത്തു നിൽക്കും അയാൾ ചുരുട്ട് വായിൽ വെച്ചു അതിൻ്റെ കനൽ ജ്വലിക്കുന്നത് കണ്ടപ്പോൾ മുൻപൊരു ദിവസം സത്യരാജിൻ്റെ കൈ പൊള്ളിച്ച ഭീതിതമായ ഓർമ്മ റേച്ചലിൻ്റെ മനസ്സിലേക്ക് വന്നു എവിടെ സത്യരാജ് ചിദംബരം ചോദിച്ചു അവൻ ഹോസ്പിറ്റലിലാണ് സത്യരാജ് വളരെ മാറിയിട്ടുണ്ടല്ലോ മിസസ് റേച്ചൽ തോമസ് സ്വന്തം ചോര കണ്ടാൽ ഭ്രാന്ത് പിടിക്കുന്നവനായിരുന്നല്ലോ അവൻ എട്ടോ പത്തോ പീറപ്പിള്ളേരൊന്നും അവനൊന്നുമല്ലെന്ന് എനിക്കറിയാം എന്നിട്ടും അവരിൽ ആരും ചത്തില്ല അവന് പരുക്ക് പറ്റുകയും ചെയ്തു അവൻ ക്ഷമിക്കാൻ ശീലിച്ചു കഴിഞ്ഞെന്ന അർത്ഥം കൊള്ളാം അയാൾ എല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന് റേച്ചലിന് മനസ്സിലായി അവർ ചിദംബരത്തെ തുറച്ചു നോക്കി ശരി എൻ്റെ പണം അൻപത് ലക്ഷം അയാൾ കൈനീട്ടി പണം ബാങ്കിലാണ് അതവിടെ തന്നെയാണ് വേണ്ടത് എനിക്ക് ചെക്ക് മതി റേച്ചൽ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി നിമിഷങ്ങൾക്കുള്ളിൽ ചെക്ക് ലീഫുമായി വന്നു മൂന്ന് ചെക്കുകളായിട്ടാണ് മതി മതി ധാരാളം ചിദംബരം ചിരിച്ചു റേച്ചൽ അമർഷത്തോടെ ചോദിച്ചു തീർന്നില്ല ചിദംബരം ചിരിച്ചുകൊണ്ട് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മുദ്രപത്രം എടുത്ത് ടീ പൊയ്മേൽ വെച്ചു ഈ അഗ്രിമെൻറ്റിൽ ഒന്ന് ഒപ്പിട്ട് തരികയും വേണം എന്ത് അഗ്രിമെൻ്റ് റേച്ചൽ എന്താളിച്ചു പണം എനിക്ക് തന്നു എന്നതിൻ്റെ രേഖ വായിച്ചു നോക്കണം റേച്ചൽ മുദ്രപത്രം എടുത്തു നോക്കി ഇതിൽ ഒരു കോടി രൂപയാണല്ലോ കാണിച്ചിരിക്കുന്നത് റേച്ചലിൻ്റെ മുഖത്ത് അമ്പരപ്പ് പടർന്നു ഒരു കോടി എന്ന് കാണിച്ചതുകൊണ്ട് അത്രയും നിങ്ങൾ എനിക്ക് തരേണ്ട കാര്യമില്ല ഈ അൻപത് ലക്ഷം തന്നെ ധാരാളം ഇത് ശരിയാവില്ല ഞാൻ ഒപ്പിട്ട് തരില്ല ചതിയാണിത് റേച്ചൽ ഒച്ചയെടുത്തു മാഡം എഗ്രിമെൻറ്റ് വായിച്ചു നോക്കണം എൻ്റെ മകൻ കടലൂർ സത്യരാജും ചിദംബരവും കൂടി തുല്യ പങ്കാളിത്തത്തിൽ ആരംഭിക്കുന്ന ചിദംബരം ആൻഡ് സത്യ പ്ലാന്റേഷൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് മൂലധനമായി ഒരു കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് റേച്ചൽ തോമസ് ഒപ്പ് ഈ പണം കമ്പനിയുടെ പാർട്ട്ണറായ ഞാൻ ഇന്നേ ദിവസം ഉറക്കം പണമായി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് ചിദംബരം ഒപ്പ് ഇതിലെന്ത് ചതിയാണ് മാഡം ഞാൻ തരാത്ത പണം കൈപ്പറ്റി എന്ന എഗ്രിമെൻറ്റ് തന്നെ ചതി ഇൻകം ടാക്സും കള്ളപ്പണവും തമ്മിൽ ഒത്തുപോകാത്ത ഈ നാട്ടിൽ പാവം ചിദംബരവും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോട്ടെ ചിദംബരം ചിരിയോടെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിക്കണം അതിനു എന്നെ കരുവാക്കുകയാണ് സമ്മതിക്കില്ല ഞാൻ ചിദംബരത്തിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു സമ്മതിക്കാതെ തരമില്ലല്ലോ നാളെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ അഗ്രിമെൻറ്റ് കണ്ടിട്ട് ഇവിടെ വന്ന് ഒരു കോടി രൂപയുടെ സോഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ കള്ളപ്പണക്കാരിയായി കൈക്കൂലിക്കാരിയായി അവിഹിത മാർഗങ്ങളിൽ കൂടി കണക്കില്ലാത്ത പണം സമ്പാദിച്ചവളായി അല്ലേ അവരോട് ഞാനെന്തും മറുപടി പറയും അതൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെ കൈകാര്യം ചെയ്തോളണം ഓമനപുത്രന് പുത്രനു വേണ്ടിയിട്ടുള്ള ത്യാഗമായിട്ട് കരുതുക ഒരു കോടി രൂപയൊന്നും ചോദിച്ചില്ലല്ലോ ആർ ഡി ഒ റേച്ചൽ തോമസിൻ്റെ ഉറപ്പ് അതിനേക്കാൾ നന്ന് നിങ്ങൾ ഒരു കോടി രൂപ തന്നെ ചോദിക്കുകയായിരുന്നു മാഡത്തിന് ചിദംബരത്തിന് ശരിക്കറിയില്ല എൻ്റെ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുപോകുന്ന ഒരാളെയും ഞാൻ ജീവനോടെ ശേഷിപ്പിക്കാറില്ല എൻ്റെ രഹസ്യങ്ങളും തലയിൽ വെച്ച് എൻ്റെ വലയ്ക്കപ്പുറത്ത് പോയി ഒരുത്തൻ ജീവിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ സത്യരാജനും മാത്രം ഒരു ചെറിയ ഇളവ് മകനെ നഷ്ടപ്പെട്ടിട്ട് വളരെ കാലത്തിന് ശേഷം തിരിച്ചു കിട്ടിയ ഒരമ്മയുടെ സെൻറ്റിമെൻസ് ഓർത്തിട്ടൊന്നുമല്ല സത്യരാജിൻ്റെ കഴുത്തിന് പാകത്തിനുള്ള കൊലക്കുരുക്ക് എൻ്റെ കൈവശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് റേച്ചലിന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു എനിക്ക് സമയം തീരെയില്ല മാഡം ചിദംബരം വാച്ചിൽ നോക്കി ഒന്നുകിൽ ഒപ്പിടുക അല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് സത്യരാജിനെ നിങ്ങളിനി കാണുകയില്ല റേച്ചൽ തളർന്നു ചിദംബരം പോകാൻ എഴുന്നേറ്റു ഞാൻ ഒപ്പിട്ട് തരാം റേച്ചൽ പേന കയ്യിലെടുത്തു ഒപ്പിടുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിച്ചു കൈവിറയ്ക്കാതെ തന്നെ അവർ ഒപ്പിടുകയും ചെയ്തു പിന്നെ തിടുക്കത്തിൽ തീയതിയും എഴുതി ചിദംബരം മുദ്രക്കടലാസ് എടുത്തു നോക്കി അയാളുടെ നെറ്റ് ചുളിഞ്ഞു ഇതെന്താ രണ്ട് മാസത്തിനപ്പുറത്തുള്ള ആണല്ലോ വച്ചിരിക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞ് ഈ എഗ്രിമെൻ്റ് പ്രാബല്യത്തിൽ വരൂ എന്താ അതിനർത്ഥം ഞാൻ ആലോചിക്കാനെടുത്ത സമയമാണത് എനിക്കും ചില മുൻകരുതലുകൾ വേണമല്ലോ ചിദംബരം അവരുടെ മുഖത്തേക്കും എഗ്രിമെൻറ്റിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ചിദംബരത്തെ കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല ഈ വീടിൻ്റെ അടിത്തറ പൊളിച്ചു പണിയും ഞാൻ ഇത് എൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ ബാധിക്കില്ല ചിദംബരം അല്പസമയം കൂടി നെറ്റി ചുളിച്ച് ആലോചിച്ചു നിന്നു ഓക്കെ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ എനിക്ക് എന്ത് വീഴ്ച വന്നാലും റേച്ചൽ തോമസ് ആയിരിക്കും അതിനുത്തരവാദി ഈ വീട്ടിലുള്ളവരുടെ ചോര കൊണ്ട് ഞാൻ ആ കണക്ക് തീർക്കു റേച്ചൽ മെല്ലെ തലയാട്ടി മുദ്രപത്രം മടക്കി കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ചിദംബരം പോകാൻ ഭാവിച്ചു വാതിലിനടുത്തുവരെ ചെന്നിട്ട് അയാൾ തിരിഞ്ഞു നിന്നു ഒരു കാര്യം പറയാൻ മറന്നു കടലൂരിൽ നിന്നും മദ്രാസിൽ നിന്നുമൊക്കെ അന്വേഷണമുണ്ട് സത്യരാജിന് പത്രവാർത്തകൾ അവിടെയും എത്തിച്ചേർന്നെന്ന് ചുരുക്കം പഴയ ശത്രുക്കൾ കണക്കുകളൊക്കെ പലിശയടക്കം കൂട്ടിക്കുറിച്ച് വെച്ചിരിക്കുന്നു അവനോട് കരുതിയിരുന്നൊള്ളാൻ പറ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ഷമ അവന് ദോഷം ചെയ്യുന്ന കാലം ഉടനെ ഇങ്ങെത്തും ചിദംബരം വാതിൽ കിടന്ന് പുറത്തേക്ക് പോയി പിന്നാലെ അയാളുടെ അനുചരന്മാരും നാല് ശേഷം സത്യരാജ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ മടങ്ങിയെത്തി അദ്ധ്യായം പതിനഞ്ച് ശാസ്ത്രി നഗർ ഹൗസിംഗ് കോളനി റെസിഡൻസ് അസോസിയേഷന്റെ യോഗം നടക്കുകയാണ് ആർ ഡി വോ തോമസ് ആയിരുന്നു അവരുടെ ഇര കടലൂർ സത്യരാജ് എന്ന നൊട്ടോറിയസ് ക്രിമിനലിനെ ഇനി ശാസ്ത്രി നഗർ കോളനിയിൽ താമസിക്കാൻ അനുവദിച്ചുകൂടുന്ന അസോസിയേഷനിലെ അംഗങ്ങളേവരും ഐക്യ കണ്ടേന അഭിപ്രായപ്പെട്ടു നമ്മളിവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ശാന്തമായും സമാധാനമായും കഴിഞ്ഞു പോന്നതാണ് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായ ഡോക്ടർ ലീലാവതി പറഞ്ഞു ശാസ്ത്രി നഗർ ഹൗസിംഗ് കോളനി മറ്റ് ഹൗസിംഗ് കോളനികൾക്ക് ഒരു മാതൃകയായിരുന്നു കടലൂർ സത്യരാജ് എന്നൊരാൾ ഈ കോളനിയിൽ താമസത്തിന് വന്ന ശേഷം പല അനിഷ്ട സംഭവങ്ങളുമുണ്ടായി അവയിൽ ചിലതൊക്കെ റേച്ചൽ തോമസിൻ്റെ വീട്ടിലാണെങ്കിലും കോളനിയുടെ ഡിസിപ്ലിനെ അത് ബാധിക്കുന്നുണ്ട് അതിനു പുറമെയാണ് നമ്മുടെ പത്ത് പന്ത്രണ്ട് കുട്ടികളെ തല്ലിച്ചതച്ച സംഭവം ഈ കടലൂർ സത്യരാജ് പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ക്രിമിനലാണെന്നും അധോലോക ഗുണ്ടയാണെന്നുമുള്ള സത്യാവസ്ഥയെ ആരും അയാളുടെ അമ്മയാണെന്ന് അവകാശപ്പെടുന്ന റേച്ചൽ തോമസ് പോലും നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അയാളെ പോലെയുള്ള ഒരു ഭീകരനെ ഈ കോളനിയിൽ തുടർന്ന് താമസിപ്പിക്കാൻ അനുവദിച്ചാൽ ഇനിയും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ലീലാവതി തൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു അയാളെ ഈ കോളനിയിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം സുന്ദരേശൻ നാടാർ ഉറക്കെ പറഞ്ഞു ടൗണിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നയാളാണ് നാടാർ ഇക്കാര്യത്തിൽ മിസ്സിസ് റേച്ചൽ തോമസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റേച്ചലിന് സംസാരിക്കാൻ അവസരം നൽകി റേച്ചൽ എഴുന്നേറ്റ് നിന്നു എൻ്റെ മകൻ ഒരു ക്രിമിനലാണെന്ന് എല്ലാവർക്കും അറിയാം ജയിലിൽ നിന്നാണ് ഞാൻ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആ ഒരു മുൻവിധിയോടെയാണ് നിങ്ങളെല്ലാം സംസാരിക്കുന്നതെന്നും അറിയാം അത് താങ്കളുടെ മകനാണോ അല്ലയോ എന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല സുന്ദരേശൻ നാടാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഹാളിനുള്ളിൽ അയാളെ പിന്തുണയ്ക്കും ആൾക്കൂട്ടത്തിൻ്റെ ഒരിമ്പലുണ്ടായി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെപ്പറ്റി സംസാരിക്കാൻ അവകാശമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മകനെപ്പറ്റി സംസാരിക്കാനും അവകാശമുണ്ട് നിങ്ങളുടെ മക്കളെ തല്ലിച്ചതച്ചുവെന്നാണല്ലോ പരാതി ആരും മറുപടി പറഞ്ഞില്ല സംഭവം നടന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചല്ല റോഡിൽ വെച്ചാണ് കളി കഴിഞ്ഞാൽ മൈതാനത്തോട് ചേർന്നുള്ള അസോസിയേഷൻ വക കെട്ടിടത്തിൽ വയ്ക്കാറുള്ള ബാറ്റുകളും സ്റ്റമ്പുകളും കളിക്കാർ അവിടെ വയ്ക്കാതെ അതുമായി റോഡിലെ കലുങ്കിൽ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു ആരാണ് ആദ്യം ആക്രമിച്ചതെന്നുള്ളതിന് ഗ്രൗണ്ടിൽ അപ്പോഴും കളിച്ചുകൊണ്ട് നിന്ന കൊച്ചുകുട്ടികൾ ദൃക്സാക്ഷികളാണ് പന്ത്രണ്ടോളം ചെറുപ്പക്കാർ ചേർന്ന് നിരായുധനായ ഒരാളെ ആക്രമിച്ചിട്ട് പരാജയപ്പെട്ടതിൻ്റെ നാണക്കേട് തീർക്കാൻ അയാളെ കോളനിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നതിൽ യാതൊരു നീതിയുമില്ല അവനെ ആക്രമിച്ച പന്ത്രണ്ട് പേരും ഈ കോളനിയിൽ നിന്ന് താമസം മാറ്റുമെങ്കിൽ എൻ്റെ മകനെയും മാറ്റാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു ആ സംഭവത്തിന് മുൻപൊരു ദിവസവും സത്യരാജ് ഞങ്ങളുടെ കുട്ടികളെ കയ്യേറ്റം ചെയ്തിരുന്നു ഡോക്ടർ ലീലാവതി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അതിന് പകരം വീട്ടാനാണോ പന്ത്രണ്ട് പേരെ ബാറ്റും സ്റ്റംപും കൊടുത്ത് പറഞ്ഞയച്ചത് ഉത്തരമില്ല എൻ്റെ മകൾ മേബിൾ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടാൽ അറിയുന്ന ഏതാനും ചെറുപ്പക്കാർ ഈ കോളനിയിലെ മാന്യന്മാരുടെ മക്കൾ തന്നെ അവളെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയുണ്ടായി അതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഭാവിച്ച് കടലൂർ സത്യരാജ് മാത്രമാണ് അനിഷ്ട സംഭവങ്ങൾക്ക് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമം ഞാൻ ശക്തിയുക്തം എതിർക്കും നമ്മുടെ കീഴ്വഴക്കമനുസരിച്ച് റെസിഡൻസിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് തീരുമാനമെടുക്കാം അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു ആ തീരുമാനം ഞാൻ അംഗീകരിക്കുകയില്ല റേച്ചൽ തർപ്പിച്ച് പറഞ്ഞു അംഗങ്ങൾക്കിടയിൽ നിന്ന് പ്രതിഷേധാരോപങ്ങൾ ഉയർന്നു മറക്കടമുഷ്ടിയല്ലേ അത് ലീലാവതി ചോദിച്ചു അല്ല ഈ കോളനിയിൽ ഇതിനു മുൻപും പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് പ്രൊഫസർ കെ ടി തോമസിൻ്റെ മകൾ മാനഭംഗത്തിനിരയായി അതിന് ഉത്തരവാദിയായ റിട്ടയേർഡ് എം ഡി എം വിജയൻ നായരുടെ മകൻ കിഷോറിനെ കോളനിയിൽ നിന്നും പുറത്താക്കണമെന്ന് ആരും ആവശ്യപ്പെടുകയുണ്ടായില്ല അവർക്കൊന്നും ബാധകമാകാത്ത നിയമം കടലൂർ സത്യരാജിന് മാത്രം എങ്ങനെ ബാധകമാകുമെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം ആളുകൾക്കിടയിൽ പിറുപിറുക്കലും കുശുകുശിപ്പും ഉയർന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെപ്പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മകനുമെന്ന് മനസ്സിലാക്കണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ കൂടുതലൊന്നും പറയാനില്ല റേച്ചൽ പിന്നെ അവിടെ നിന്നില്ല മേബിളിനെയും കൂട്ടിക്കൊണ്ട് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോന്നു തീൻമേശയ്ക്ക് ചുറ്റും അത്താഴത്തിന് ഇരിക്കുകയാണ് റേച്ചലും കുടുംബാംഗങ്ങളും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് വിഭവം സത്യരാജ് നാലഞ്ച് ചപ്പാത്തി തൻ്റെ പ്ലേറ്റിൽ പെറുക്കിയിട്ട് തിന്നാൻ തുടങ്ങി അപ്പോഴാണ് ഡോർബെല്ലിൻ്റെ ശബ്ദം ആരെഴുന്നേറ്റ് പോകണമെന്ന മത്സരബുദ്ധിയിൽ മേബിളും ആലീസും പരസ്പരം നോക്കി ഒടുവിൽ ആലീസ് തന്നെ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ചുമലിൽ ഒരു എയർ ബാഗും തൂക്കി ഒരപരിചിതൻ ആരാ എന്തു വേണം ആഗതൻ അവളെ ആകെയൊന്നു നോക്കി രസിച്ച മട്ടിൽ ചൂളം കുത്തി സത്യരാജ് കർ ഹേന ജി ഹാം ആപ് കോൺ അതവൻ പറയും ആഗതൻ അനുവാദത്തിന് നിൽക്കാതെ സിറ്റിംഗ് റൂമും കടന്ന് ഹാളിലേക്ക് പ്രവേശിച്ചു സത്യരാജിനെ തീൻമേശയിൽ കണ്ടതും അയാൾ അട്ടഹസിച്ചു അരെ സത്തു അയാളോടി സത്യരാജിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ പുറത്ത് ആഞ്ഞു രണ്ടടി അടിച്ചു അരേ സാലെ തൂ യഹാം ആരാം സെ ബൈറ്റ്കർ കാീര എന്നിട്ട് സത്യരാജിൻ്റെ പ്ലേറ്റിൽ നിന്നും രണ്ട് ചപ്പാത്തി ചുരുട്ടിയെടുത്ത് വായിലേക്ക് തിരികെ ഭക്ഷണമേശയിൽ ഒരു സ്തംഭനാവസ്ഥ ആരും മിണ്ടുന്നില്ല എല്ലാ മുഖങ്ങളിലും അസ്വസ്ഥത സത്യരാജ് അമ്മയെയും സഹോദരങ്ങളെയും നോക്കി എല്ലാവരും അന്താളിച്ചിരിക്കുന്നത് കണ്ട് അവൻ എഴുന്നേറ്റു അവൻ അവനാഗതനെയും കൂട്ടി കോണിപ്പടി കയറി മുകളിലേക്ക് പോയി അവൻ്റെ പ്ലേറ്റിൽ കഴിച്ചു തീരാത്ത ഭക്ഷണം അങ്ങനെ തന്നെയിരുന്നു ജെയിംസ് ഇടയ്ക്കിടെ സുമറാണിയേയും മേമ്പിളിനെയും അർത്ഥഗർഭമായി നോക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ സുമറാണി ചോദിച്ചു അതാരാണ് മമ്മി ഈ ചോദ്യം റേച്ചൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എനിക്കറിയില്ല അറിയാത്ത ഒരാളെ എന്തിനു വീട്ടിനുള്ളിൽ കയറാൻ അനുവദിച്ചു ഞാൻ അനുവദിച്ചിട്ടാണോ നിങ്ങളും കണ്ടതല്ലേ മമ്മി മമ്മിയുടെ മകനോട് ചോദിച്ചോ അതാരാണെന്ന് അയാളെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയപ്പോഴെങ്കിലും ചോദിച്ചോ അത് ഞാൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ടായിരിക്കും അല്ലാതെ ശത്രുവിനെ വിളിച്ച് അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവില്ലല്ലോ എങ്ങനെയുള്ള ഫ്രണ്ട് ജെയിംസ് സമർഷത്തോടെ ആരാഞ്ഞു അത് അവനല്ലേ അറിയൂ അവൻ പറയാതിരിക്കില്ല അതുവരെ മിണ്ടാതിരുന്ന മേബിൾ ഉടൻ തർക്കിച്ചു കണ്ടാൽ അറിയരുതോ അയാൾ അയാളൊരു ക്രിമിനലാണെന്ന് അയാളുടെ മലയാളം ഹിന്ദിയും വൃത്തികെട്ട നോട്ടവും ചൂളമടിയും സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പോലെ ഞാൻ തർക്കിക്കുന്നില്ല മേബിൾ നീ പറഞ്ഞത് ശരിയായിരിക്കും അവൻ ജീവിച്ച സ്ഥലത്തു നിന്ന് വരുന്ന കൂട്ടുകാരൻ ഏതാണ്ട് അതേപോലെ തന്നെ ആയിരിക്കും എന്നാലും അവൻ്റെ കൂട്ടുകാരനല്ലേ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ ഇവിടെ മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഞാനത് പറഞ്ഞിരിക്കും റേച്ചലിൻ്റെ വിശദീകരണം ആരെയും തൃപ്തിപ്പെടുത്തിയില്ല ഇനിയും വരുമായിരിക്കും ഇങ്ങനെ പലരും അവസാനം ഈ വീട് ഗുണ്ടകളും കള്ളന്മാരും കൊലപാതകകളും കയറിയിറങ്ങുന്ന ഒരു താവളമാകും സുമറാണി പറഞ്ഞു ഒപ്പം അവൾ കൈ കഴുകാൻ എഴുന്നേൽക്കുകയും ചെയ്തു റേച്ചലിന് ഒന്നും പറയാനില്ലായിരുന്നു തൻ്റെ പെൺമക്കൾ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ ഇതെങ്ങനെ തടയും അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കാണാൻ വരരുതെന്ന് പറയാനൊക്കുമോ പ്രത്യേകിച്ചും അവരിവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തരായി എഴുന്നേറ്റു ടി വി കാണാനൊന്നും ആരും ഇരുന്നില്ല മേബിൾ ആലീസ് സുമറാണി വിളിച്ചു നിങ്ങളിന്ന് താഴെ വന്ന് കിടന്നോളണം അവർ രണ്ടു പേരുണ്ട് എന്തു ചെയ്യാനും മടിക്കാത്തവർ അവരുടെ തലയിൽ എന്താണെന്ന് നമുക്കറിയില്ല എന്തെങ്കിലും കരുതി കൂട്ടി തീരുമാനിച്ചിട്ട് ഒരാൾ മറ്റേയാളെ വിളിച്ചു വരുത്തിയതാണോ എന്ന് പോലും സംശയിക്കണം നമ്മളാണ് സൂക്ഷിക്കേണ്ടത് റേച്ചിലും കൂടി കേൾക്കാൻ വേണ്ടി ഉച്ചത്തിലാണ് സുമറാണി സംസാരിച്ചത് റേച്ചലിന് ഒരടിയേറ്റതുപോലെയായി മേബിളും ആലീസും ബെഡ്ഷീറ്റും തലയണകളുമായി താഴേക്ക് പോന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് റേച്ചൽ ഭക്ഷണം മേശയ്ക്കരികിൽ തന്നെ ഇരുന്നു കുറേ സമയം കൂടി അങ്ങനെ ഇരുന്നിട്ട് റേച്ചൽ എഴുന്നേറ്റ് കൈ കഴുകി കോണിപ്പടികൾ കയറി മുകളിലെത്തി സത്യരാജൻ്റെ മുറിയിൽ നിന്ന് പൊട്ടിച്ചിരി കേൾക്കാമായിരുന്നു ഉച്ചത്തിലുള്ള സംഭാഷണവും കേട്ടു ഹിന്ദിയും മലയാളവും ഇടകലർന്ന ഭാഷ റേച്ചൽ വാതിലിൽ മുട്ടി വിളിച്ചു അകത്തെ ചിരി നിലച്ചു സത്യരാജ് വാതിൽ തുറന്നു റേച്ചൽ നോക്കുമ്പോൾ അപരിചിതനായ ഒരു യുവാവ് ജീൻസ് മാത്രം ധരിച്ചുകൊണ്ട് തല ക്രാസിയിലേക്ക് ഉയർത്തി വെച്ച് ഒരു കാൽ കട്ടിലിന് താഴേക്ക് തൂക്കിയിട്ട് മറ്റേക്കാൾ ഭിത്തിയിൽ ചവിട്ടി മലർന്നു കിടപ്പുണ്ട് അയാളുടെ രോമാവൃതമായ നെഞ്ചിലൊരു കറുത്ത ചരടും ഏലസും ഷർട്ടൂരി കസേര കയ്യിലിട്ടിരിക്കുന്നു ഷേവ് ചെയ്യാത്ത മുഖവും ചിതറിയ തലമുടിയും ചുണ്ട തെരിയുന്ന സിഗരറ്റ് മുറി നിറയെ പുക ഷോൾഡർ ബാഗ് ടീപ്പോയി മേലിരിക്കുന്നു ഉണ്ണി ഒന്നിങ്ങോട് വരൂ റേച്ചൽ വിളിച്ചു എന്താ സത്യരാജ് ചോദ്യഭാവത്തിൽ നോക്കി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഞാൻ വന്നോളാം ഒരു പത്ത് മിനിറ്റ് ശരി റേച്ചൽ പോയി ആരുടെ അച്ചരക്ക് കിടക്കിയിൽ മുന്നോട്ടാഞ്ഞിരുന്നു കൊണ്ട് യൂസഫ് ചോദിച്ചു സത്യരാജ് താക്കീത് ചെയ്യുന്ന മട്ടിൽ ചുണ്ടത്ത് വിരൽ വെച്ച് ഒരു ശബ്ദമുണ്ടാക്കി മേരി മാതാജി അവൻ വാതിലടച്ച് ബോൾട്ടിട്ടു എൻ്റെ അമ്മയാണത് നിൻ്റെ അമ്മ യൂസഫ് പൊട്ടിച്ചിരിച്ചു അങ്ങനെ ഉണ്ടായിരിക്കുന്നു എല്ലാ അമ്മമാർക്കും മക്കൾ ഉണ്ടാവുകയോ ചെയ്യുന്നത് സത്യരാജ് കിടക്കയിൽ വന്ന് യൂസഫിനടുത്തായിരുന്നു താഴെയും കണ്ടല്ലോടാ നല്ല ഇളനീര് പോലത്തെ രണ്ട് മൂന്നെണ്ണത്തിന് നിനക്ക് നാലഞ്ച് അമ്മമാരും ഒന്നുമില്ലല്ലോ ഉവോ എന്തായാലും നീ വന്നു ചേർന്ന സ്ഥലം കൊള്ളാം വെറുതെ നീ ഇവിടെ പറ്റിക്കൂടിയിരിക്കുന്നത് യൂസഫ് സത്യരാജ് മുന്നറിയിപ്പിൻ്റെ സ്വരത്തിൽ വിളിച്ചു അവരെല്ലാം എൻ്റെ സിസ്റ്റേഴ്സാണ് ഓ അത് ശരി അപ്പോൾ നിനക്ക് അമ്മ മാത്രമല്ല സഹോദരിമാരും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് ഓരോ ലേബിൾ എഴുതി കാണാൻ കൊള്ളാവുന്ന ഓരോ ചരക്കിൻ്റെയും നെറ്റിയിൽ ഒട്ടിച്ചു വയ്ക്കുന്നു അമ്മ ഇത് സഹോദരി ഒറ്റ ദിവസം കൊണ്ട് കാര്യം കഴിഞ്ഞു എങ്ങനെ പറഞ്ഞു തിരുത്തുമെന്നറിയാതെ സത്യരാജ് കുഴങ്ങി ഡേ സത്യ നമുക്കൊക്കെ എവിടെയേടാ അമ്മയും പെങ്ങന്മാരും തെരുവിൽ ജനിച്ച് തെരുവിൽ വളർന്ന് അവിടെ തന്നെ ചത്തു വീഴുന്നവരല്ലേ നമ്മൾ നിന്നെ എല്ലാവരും കൂടി പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് ഡാ ഫൂൾ നിനക്ക് വേണ്ടെങ്കിൽ വിട്ടുകളാ ഞാനൊരു കൈ നോക്കാം വയറിന് മീതെ വെച്ചിരുന്ന തലയണ എടുത്തെറിഞ്ഞിട്ട് യൂസഫ് ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്തു ലൈറ്റർ എടുക്കാൻ അവൻ കൈ നീട്ടിയപ്പോഴേക്കും സത്യരാജ് അത് ചാടിക്കടന്നെടുത്തു യൂസഫിൻ്റെ മുഖം പിടിച്ച് തൻ്റെ നേരെയാക്കി അവൻ്റെ കണ്ണുകളിലേക്ക് ചുഴങ്ങു നോക്കിക്കൊണ്ട് പറഞ്ഞു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അവരെ നീ മോശമായിട്ട് നോക്കരുത് മോശമായിട്ട് സംസാരിക്കരുത് മോശമായിട്ട് പെരുമാറരുത് മനസ്സിലായോ യൂസഫ് സത്യരാജിനെ തന്നെ തുറച്ചു നോക്കി സത്യരാജ് ലൈറ്റർ കത്തിച്ച് യൂസഫിൻ്റെ ചുണ്ടത്തെ സിഗരറ്റിനെ തീ കൊളുത്തി നിനക്ക് ഓർമ്മയുണ്ടോ അന്തേരിയിലെ ശിവനാരായണൻ്റെ പെങ്ങൾ ചമ്പയെ ഞാനും നീയും അവളെ മോഹിച്ചിട്ടുണ്ട് അവളോട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രക്ഷാബന്ധൻ്റെ ദിവസം അവൾ രാഖി കെട്ടിയ ശേഷം നമ്മളാരും അവളെ മോശമായി നോക്കിയിട്ട് പോലുമില്ല അന്നു മുതൽ അവൾ നമ്മുടെ എല്ലാം പെങ്ങളായിരുന്നു ജന്മം കൊണ്ട് എൻ്റെ കയ്യിൽ രാഖി കെട്ടിയവര ഇവിടുള്ള പെൺകുട്ടികൾ മനസ്സിലായോ നിനക്ക് യൂസഫ് ചുണ്ടത്തിരുന്ന പുകഞ്ഞ സിഗരറ്റ് കൈയിലെടുത്തു എന്നിട്ട് മെല്ലെ തലയാട്ടി കാര്യങ്ങൾ മനസ്സിലായതുപോലെയായിരുന്നു അവൻ്റെ മുഖം നീ ശിവനാരായണൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് അവനെ ഗൌലിയുടെ ആൾക്കാർ കൊന്നുകളഞ്ഞു സത്യരാജ് അമ്പരപ്പിൽ യൂസഫിനെ നോക്കി എങ്ങനെ എന്താ സംഭവിച്ചത് ചതിയായിരുന്നു മാട്ടുംങ്കയിലെ ബാജിറാവുവിൻ്റെ കടയിൽ അവനെ വിളിച്ചു വരുത്തി രാംലഖനായിരുന്നു അതിന് പിന്നിൽ ശിവനാരായന് സംശയമൊന്നും തോന്നിയില്ല കടയിൽ ആളുകൾ ഉണ്ടായിരുന്നു ഒരുത്തൻ പുതിയ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തലയൊപ്പം പൊക്കത്തിൽ നിവർത്തിപ്പിടിച്ച് ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു അതിൻ്റെ മറവിൽ ശിവനാരായണൻ്റെ കഴുത്തിൽ കുരുക്കു വീണു അവന് അനങ്ങാൻ കഴിഞ്ഞില്ല ഒരു ശബ്ദവുമില്ല ഒരു തുള്ളി തുള്ളിച്ചോരയുമില്ല കഴുത്ത് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ പേർ അവൻ്റെ കയ്യിലും കാലിലും ബലമായി പിടിച്ചിരുന്നു കടയിൽ ബെഡ്ഷീറ്റിൻ്റെ മറക്കപ്പുറത്ത് പത്തിരുപത്തഞ്ച് പേരുണ്ടെന്ന് ഓർക്കണം ആരും ഒന്നും അറിഞ്ഞില്ല രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു ശിവനാരായണെ മേശക്കടിയിലേക്ക് കിടത്തി മേശവിരി താഴ്ത്തിയിട്ടു എന്നിട്ട് ആ തന്തയ്ക്ക് പിറക്കാത്തവൻ ബെഡ്ഷീറ്റും മടക്കി ഒന്നും സംഭവിക്കാത്തതുപോലെ ഇറങ്ങിപ്പോയി കടയിലപ്പോഴും കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് സത്യരാജ് ഉദ്യോഗനായി എന്നിട്ടെന്താ ഞാനും യഥും കൂടി ഒരു ദിവസം ദാദറിലുള്ള അവരുടെ ഒളി സങ്കേതത്തിലേക്ക് നേരെ കയറി ചെന്നു ഹീരലാലിനെയും പാഞ്ചയെയും അവിടെ തന്നെ ഇട്ടു ചുറ്റു കരീമ്പായി ഓടിക്കളഞ്ഞു രാംലക്കൻ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു നീ കൂടി ഉണ്ടാവണമായിരുന്നു സത്യ ഒരിത്തിനും രക്ഷപ്പെടില്ലായിരുന്നു സത്യരാജ് നെടുതായൊന്നും നിശ്വസിച്ചു വേറെ വാർത്തയൊന്നുമില്ലേ നമ്മുടെ അമറും ബച്ചുവും കഴിഞ്ഞയാഴ്ച പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു അമർ യാ എൻകൗണ്ടർ എന്നൊക്കെയോ പത്രത്തിലെല്ലാം അച്ചടിച്ചു വന്നത് എന്തോന്നും എൻകൗണ്ടർ ഒന്നുമില്ല ആരോ ഒറ്റ കൊടുത്തു അമർ അന്തേരിയിൽ ബച്ചുവിൻ്റെ അളിയൻ്റെ ചോപ്പടയിലിരുന്ന് ചപ്പാത്തി തിന്നുകയായിരുന്നു പോലീസ് ഇരച്ചു കയറി വന്നു തോക്കെടുക്കാനൊന്നും അവന് സമയം കിട്ടിയില്ല കൈ പൊക്കാൻ പറഞ്ഞു പൊക്കി പച്ചയ്ക്ക് വെടിവെച്ചിട്ടു പട്ടിയെ വെടിവെച്ച് കൊല്ലുന്ന പോലെ വായിൽ കിടന്ന ചപ്പാത്തി ഇറക്കാൻ പോലും അവർ സമ്മതിച്ചില്ല വെച്ചു ഓടി രക്ഷപ്പെടാൻ നോക്കി പറ്റിയില്ല പുറകിൽ നിന്ന് വെടിവെച്ചിടുകയായിരുന്നു സത്യരാജൻ്റെ മുഖത്ത് രൗദ്രവും ദുഃഖവും പ്രതികാരവാഞ്ചയും മാറി മാറി മിന്നിപ്പൊലിഞ്ഞുകൊണ്ടിരുന്നു നോക്ക് സത്യ നീ ഇതൊന്നും അറിയുന്നില്ല നിന്റെ കൂട്ടുകാർ അവിടെ പിടഞ്ഞു മരിക്കുന്നു അവരെ കൊന്നവർ ആർ തുല്ലസിക്കുന്നു നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് ഞാൻ നീ നീ കേരളത്തിൽ നിൽക്കണ്ട അത് അപകടമാണ് നമുക്കൊന്നിച്ച് സ്ഥലം വിടാം അവിടെ നിനക്ക് ചെയ്യാൻ ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നു പക്ഷേ എനിക്കിവിടുന്ന് പോരാൻ പറ്റില്ലെന്നറിയാം ആരാ നിന്നെ പിടിച്ചു വച്ചിരിക്കുന്നത് പറയേ നിന്നെ തടയുന്ന കൈ ഞാൻ അർത്തുകളയും ഇതങ്ങനെയല്ല യൂസഫ് എങ്ങനെയായാലും നിന്നെ ഞങ്ങൾക്കവിടെ ആവശ്യമുണ്ട് നിന്നെ കൂടാതെ ഞാൻ പോകുന്നില്ല നോക്ക് നീ ഇത് കണ്ടോ യൂസഫ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ടീപ്പോയിമേലിരുന്ന ഷോൾഡർ ബാഗിൻ്റെ സിബ് വലിച്ചു തുറന്നു നീ വാതിൽ ശരിക്കടച്ചല്ലോ അല്ലേ അടച്ചു ബാഗിനുള്ളിലെ തുണികൾക്കിടയിൽ നിന്ന് മറ്റൊരു ബാഗ് യൂസഫ് വലിച്ചെടുത്തു അതിൻ്റെ അറ തുറന്ന് അതിനുള്ളിൽ നിന്ന് ചില ലോഹ കഷ്ണങ്ങൾ എടുത്ത് ടീ വെച്ചു സത്യരാജിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി തോക്കുകൾ പല കഷ്ണങ്ങളായി അഴിച്ചു വച്ചിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ യൂസഫ് അത് പുനഃസംഘടിപ്പിച്ചു ഇവൻ എ കെ ഫോർട്ടി സെവൻ ചൈനീസ് മെയ്ഡ് യൂസഫ് അത് സത്യരാജിൻ്റെ കയ്യിൽ കൊടുത്തു അതിന്മേൽ തൊട്ടപ്പോൾ അവൻ്റെ ദേഹമാസകലം ഒരു രോമാഞ്ചമുണർന്നു കൈകൾക്കൊരു തരിപ്പ് ഒറ്റ നിമിഷം കൊണ്ട് ശക്തിമാനായതുപോലെ ഒഴിഞ്ഞ ബലൂണിൽ കാറ്റ് നിറഞ്ഞതുപോലെ ബോംബെയിലെ കടൽ തീരങ്ങളും രാത്രിയുടെ നിശബ്ദതയിൽ വെടിയച്ചു മുഴങ്ങുന്ന ഇരുണ്ട ദല്ലികളും പഴക്കം ചെന്ന കെട്ടിടങ്ങളിലെ ഒളി സങ്കേതങ്ങളും അവൻ്റെ മനസ്സിലൂടെ മിന്നിക്കടന്നുപോയി ഇതായി ഇവനാണ് പുതുപുത്തൻ സാധനം പിസ്റ്റൽ കാട്ടിക്കൊണ്ട് യൂസഫ് പറഞ്ഞു പന്ത്രണ്ട് പേടി തീരും ലോഡ് ചെയ്യാൻ മൂന്ന് സെക്കൻഡ് എന്തൊരു ഒതുക്കം എന്തൊരു ഭംഗി ദൈ ഇവിടെ ഈ സൈലൻസർക്ക് അടിപ്പിക്കാം നീളം അൽപ്പം കൂടുമെന്നേയുള്ളൂ ഒരു സോഡ പൊട്ടിക്കുന്ന ശബ്ദം പോലും ഉണ്ടാവില്ല അത്ര കേമൻ സത്യരാജ് ആ പിസ്റ്റൽ വാങ്ങി തിരിച്ചും മറിച്ചു നോക്കി ഒരു കളിത്തോക്കിൻ്റെ വലുപ്പം മാത്രം പക്ഷെ കനമുണ്ട് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് നീ എടുത്തോ യൂസഫ് പറഞ്ഞു മറ്റേ തോക്ക് അവനഴിച്ച് ബാഗിനുള്ളിൽ തന്നെ വെച്ചു നമുക്കെപ്പോഴാണ് പോകേണ്ടത് ഇന്ന് രാത്രിയോ അതേ നാളെ മതിയോ ഞാൻ എങ്ങനെ വരും വയ്യല്ലോ നമ്മുടെ അമറിനെ കൊന്നവരോട് കണക്ക് ചോദിക്കണ്ടേ സത്യ നമ്മുടെ ശിവയുടെ ശ്വാസമെടുത്തവരോട് പ്രതികാരം ചെയ്യണ്ടേ ഇപ്പോൾ തളർന്ന് ഞരമ്പ് പോലെ കിടക്കുകയാണ് ബോംബെ ചോരയോട്ടമില്ല ചെറുതും വലുതുമായ രാജാക്കന്മാരെല്ലാം ജയിലഴിക്കകത്ത് അല്ലെങ്കിൽ ഒളിവിൽ ഇപ്പം നമ്മളൊന്ന് ഒത്തുപിടിച്ചാൽ നമ്മളായിരിക്കും നാളത്തെ രാജാക്കന്മാർ ഒരു വലിയ നഗരം നമ്മുടെ കാൽകീഴിൽ പേടിച്ചു കുറച്ചങ്ങനെ കിടക്കും സത്യരാജ് ചിന്താധീനനായി അനേകം വികാരവിചാരങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു നിന്റെ അമ്മ പെങ്ങന്മാരെ പറ്റിയാണോ ആലോചിക്കുന്നത് അത് ഇന്നലെയുണ്ടായ ബന്ധമല്ലേ സത്യ അതിന് തായ്വേരുണ്ടോ ബലമുണ്ടോ നിലനിൽപ്പുണ്ടോ ഇല്ല നാളെ ഇവർക്ക് ഒറ്റ വെട്ടിന് മുറിച്ചു കളയാവുന്ന ബന്ധം ഇവർക്കിഷ്ടപ്പെടാത്ത നാല് പ്രവൃത്തി തുടരെ തുടരെ ചെയ്താൽ നീ പിന്നെ വീടിന് പുറത്ത് എന്തുകൊണ്ടാ വേര് പിടിച്ചിട്ടില്ല പിടിക്കാനും പോകുന്നില്ല അവരൊരു പുഴുവിനെ എടുത്തു കളയുന്ന പോലെ നിന്നെ ദൂരെ കളയും ചിദംബരത്തിന് അൻപത് ലക്ഷം കൊടുത്തിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് സത്യരാജ് പറഞ്ഞു അത് തിരിച്ചു കൊടുക്കാൻ നിനക്ക് എത്ര ദിവസം വേണം പത്തു ദിവസം അത് കള ചിദംബരത്തിന് നീ വിശ്വസിച്ചേക്കരുത് നിന്നെ കൊടുക്കാനുള്ള സകല കെണിയും അയാളുടെ കയ്യിലുണ്ട് അവസരം വരുമ്പോൾ ആ നന്ദി കെട്ട നായ തിരിഞ്ഞുകടിക്കും ആ എം എൽ എ ശിവശങ്കറിനെ ബോംബറിഞ്ഞ കേസിൽ അവനാണ് നമ്മളെ പോലീസിന് ഒറ്റിക്കൊടുത്തത് നിനക്കറിയില്ല സത്യ ആ നായൻ്റെ മോൻ്റെ കളികൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മളെ തന്നെ ഒറ്റ കൊടുക്കുക അതുകൊണ്ടല്ലേ എനിക്ക് കൊച്ചി വിട്ട് വീണ്ടും ബോംബെക്ക് കിടക്കേണ്ടി വന്നത് സത്യരാജനത് പുതിയ അറിവായിരുന്നു അവൻ്റെ മുഖം മുറുകി നമ്മൾ ഒന്നിച്ചു നിന്നത് ആ പട്ടിക്ക് പിടിച്ചിട്ടില്ല യൂസഫ് തുടർന്നു അവനെ നമ്മൾ മലർത്തി അടിച്ചേക്കുമോ എന്ന് ഒരു പേടി പെരുങ്കള്ളനാണവൻ നീ നോക്കിക്കോ അവൻ ഇനി നിന്റെ ശത്രുക്കളെ തെരഞ്ഞു പിടിച്ച് നിനക്കെതിരെ അയക്കും വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു അമ്മയാണത് സത്യരാജ് കയ്യിലിരുന്ന പിസ്റ്റൾ വെടിനടിയിൽ ഒളിപ്പിച്ചു പിന്നെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു റേച്ചലായിരുന്നു നീയെന്താ വരാത്തത് വരുന്നു അവൻ തിരിഞ്ഞ് യൂസഫിനെ നോക്കി ഇപ്പോൾ വരാം എന്നൊരാംഗിം കാട്ടി റേച്ചൽ അവനെയും കൂട്ടി മുറിയിലേക്ക് നടന്നു സത്യരാജ് മുറിയിൽ കയറാതെ വാതിൽക്കൽ തന്നെ നിന്നു റേച്ചൽ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഉണ്ണി ആരാത് യൂസഫ് പേരൊന്നും എനിക്കറിയണ്ട എൻ്റെ കൂട്ടുകാരൻ എങ്ങനെയുള്ളവൻ മേര ജെയ്സ ക്രിമിനൽ സത്യരാജ് കണ്ണുകൾ താഴ്ത്തി ഹൈവേയിലൂടെ അപായ സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു ഫയർ എഞ്ചിൻ പാഞ്ഞു പോകുന്ന ഇരമ്പം കേട്ടു വീണ്ടും രാത്രിയിടുന്ന ശബ്ദത ഉണ്ണി ഇത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ വീടല്ലേ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് നിൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു ഡോക്ടറാണ് വളരെ അന്തസ്സായിട്ടാണ് നമ്മൾ ഈ കോളനിയിൽ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കള്ളനും കൊലപാതകയുമായ ഒരാൾ കയറി വരുന്നതും താമസിക്കുന്നത് ശരിയാണോ പക്ഷേ അവൻ കൂട്ടുകാരനാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ലയാളോ അതോ ക്രിമിനലോ ഞാനും അവനെപ്പോലെയായിരുന്നു പക്ഷേ നീ എൻ്റെ മകനാണ് എൻ്റെ മകൻ അല്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകുമായിരുന്നോ ഒരിക്കലുമില്ല നീയൊരു നല്ല മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ് ചീത്ത കൂട്ടുകെട്ടുകളും നല്ല ജീവിതവും കൂടി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവില്ല യൂസഫും നല്ലവനാണ് സത്യരാജ് പറഞ്ഞു അവനൊരു ക്രിമിനലാണെന്ന് നീ സമ്മതിച്ചല്ലോ അവനാണ് എന്നെ ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവനില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല റേച്ചലിന് മറുപടിയില്ലാതായി സത്യരാജ് തുടർന്നു അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട് അവന് മരുന്ന് വാങ്ങാനുള്ള പണം കൊണ്ട് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട് ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിട്ട് ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതവനാണ് റേച്ചൽ വിസ്മയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ടാണ് അവൻ ഇത്രയും സംസാരിക്കുന്നത് ഉണ്ണി നീ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ അത് വേറൊരു ലോകമായിരുന്നു ഇപ്പോൾ ആ ലോകവും ജീവിതവുമല്ല നിറേത് സത്യരാജൻ്റെ മുഖത്ത് കാലുഷ്യൻ ദൃശ്യമായി എതിർക്കാനെന്ന മട്ടിൽ അവൻ ഒന്നിളകി നിന്നു ഞാൻ ഞാനെന്ത് ചെയ്യണം അവനെ കണ്ടയുടനെ ഗെറ്റ് ഗെറ്റൗട്ട് എന്നലറന്നോ റേച്ചൽ അവൻ്റെ കയ്യിൽ പിടിച്ചു ഉണ്ണി നീ ക്ഷോഭിക്കാൻ പറഞ്ഞതല്ല സത്യരാജ് അവരുടെ കൈ കൈവിടുപ്പിക്കാൻ ശ്രമിച്ചു റേച്ചൽ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവർക്ക് ആപദ്ശങ്ക തോന്നി റേച്ചൽ അവനെ ബലമായി പിടിച്ചു എന്താ മോനെ നിന്റെ മനസ്സിൽ തുറന്നു പറ നിനക്കിവിടെ സുഖമല്ലേ എന്തെങ്കിലും കുറവുണ്ടോ നിനക്കിവിടെ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു ഇവിടുന്ന് പോയിക്കളഞ്ഞേക്കാമെന്ന് നീ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് സത്യം റേച്ചൽ ഞെട്ടിപ്പോയി അവൻ്റെ മനസ്സ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു നോക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കതിനെ നേരിടാം എനിക്കിപ്പോൾ നല്ല ധൈര്യമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ അവനതത്ര തൃപ്തിയായില്ലെന്ന് തോന്നി ഇങ്ങനെ തിന്നുകൂടിച്ച് സുഖിച്ച് ജീവിച്ചിട്ടില്ല ഞാൻ എപ്പോഴും എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നോക്കിയിട്ടില്ല ഒരുപാട് കാലം ജീവിക്കുമെന്നും കരുതിയിട്ടില്ല ഒരു വെടിയുണ്ട് ഒരു കത്തിമുന എൻ്റെ കൂട്ടുകാരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കുന്നത് വലിയ കാര്യമായിട്ട് ഞങ്ങളാരും കണക്കാക്കാറില്ല ജീവിച്ചിരിക്കുന്നത് വലിയ കാര്യമാണ് മോനെ പക്ഷേ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ദുഷ്ടപ്രവൃത്തി ചെയ്ത് മരിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് ഇത് ഞാനല്ലെന്ന് തോന്നുക വേറെ ഒരാളിൻ്റെ വീട് അയാളിൻ്റെ ജീവിതം അയാൾ വരുമ്പം ഞാൻ ഈ ഉടുപ്പെല്ലാം ഊരിയിട്ട് പോകണം ഒരിക്കലും വരാതിരുന്ന ഞാനിതിനകത്ത് ശ്വാസം മുട്ടിച്ചാവുന്നവരെ എൻ്റെ വേഷം എടുക്കാൻ ആളില്ലാതെ അവിടെ കിടന്ന് കെട്ടുപോകുന്നു ഉണ്ണി നീ എന്തൊക്കെയാ പറയുന്നത് വേറെ ആര് ആര് വരാൻ നിന്റെ ഉടുപ്പാണിത് നീ ഒരുപാട് വർഷം മുൻപ് ഊരിയിട്ടിട്ട് പോയ വേഷം അതിവിടെ കിടന്ന് നശിക്കുന്നതിന് മുൻപ് നീ തിരിച്ചു വന്ന് അതെടുത്തിട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നീ അവിടെ ഇട്ട വേഷമ മറന്നു കളയേണ്ടത് സത്യരാജ് വിസമ്മതത്തോടെ തലയാട്ടി റേച്ചൽ അവനെ പിടിച്ച് മുറിയിലേക്ക് കയറ്റി കിടക്കയിൽ കിടക്കയിലിരുത്തിയ ശേഷം മേശയ്ക്കുള്ളിൽ നിന്ന് ഫയൽ പുറത്തെടുത്തു പഴയ ആൽബം അവർ അവൻ്റെ മുൻപിൽ നിവർത്തി നോക്ക് നിൻ്റെ പപ്പ താഴെ കണ്ടോ അദ്ദേഹം നിന്നെയാണ് മടിയിൽ വെച്ചിരിക്കുന്നത് ഇത് നോക്ക് നീ എൻ്റെ തോളത്ത് കയറിയിരിക്കുകയാണ് അവൻ താല്പര്യമില്ലാതെ ആ പടങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു നീ കമിഴ്ന്ന് നീന്തിയപ്പോൾ മുതലുള്ള ഫോട്ടോകളുണ്ട് മുട്ടിന്മേൽ ഇഴഞ്ഞുകൊണ്ട് മുന്നോട്ട് കൈകുത്തി തല പൊക്കി നോക്കുന്ന ഫോട്ടോ കണ്ടോ നിനക്ക് പല്ലി മുളയ്ക്കുന്നതിന് മുൻപായിരുന്നു അത് അവൻ ബേബി സൈക്കിളിൽ ഇരിക്കുന്നതും മരക്കുതിരയിലിരിക്കുന്നതുമായ പടങ്ങൾ റീച്ചിൽ അവന് കാണിച്ചു കൊടുത്തു ഇത് നിന്റെ മൂന്നാം പിറന്നാളിനടുത്തതാണ് പല്ലുകൾ കാട്ടിയുള്ള ചിരി കണ്ണിൽ കുസൃതിയും ചിരിയിൽ നിഷ്കളങ്കതയും ഓളം പെട്ടുന്ന കൊച്ചുമുഖം പതുക്കെ പതുക്കെ അവൻ തൻ്റെ കുഞ്ഞുനാളിലത്തെ ഫോട്ടോകൾ ശ്രദ്ധിച്ചു തുടങ്ങി ഇത് നോക്ക് റേച്ചൽ തൊട്ടടുത്ത പേജ് കാണിച്ചു നിനക്കന്ന് ഭയങ്കര നാണമായിരുന്നു പൂർണ്ണ നഗ്നായി നിൽക്കുന്ന കുട്ടി കൈകൊണ്ട് മുൻഭാഗം അവൻ മറച്ചു പിടിച്ചിരിക്കുന്നു നാണിച്ചു ചിരിച്ചാണ് നിൽപ്പ് പപ്പയും മമ്മിയും അവൻ്റെ ഓരോ കവളത്തും മുത്തം കൊടുക്കുകയാണ് സത്യരാജൻ അത് കണ്ട് വന്നു ആ പടം അവൻ ഇഷ്ടമായി ഒടിഞ്ഞ കൈ പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ് സ്ലിംഗിൽ തൂക്കിയിട്ടിരിക്കുന്ന നിലയിൽ എടുത്ത പടവും അവൻ കൗതുകത്തോടെ കണ്ടു ഇതാണ് നിന്റെ അവസാനമെടുത്ത ഫോട്ടോഗ്രാഫ് തമ്പിച്ച ഹൗസ് വാമിംഗ് നടന്ന ദിവസം അറ്റൻഷനായി പുഞ്ചിരിയോടെ സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ചിത്രം അന്നാണ് നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിന്നെ തിരിച്ചറിയാൻ വേണ്ടി അന്ന് പത്രങ്ങളിലെല്ലാം ഇത് കൊടുത്തിരുന്നു അതിനുശേഷം ഞാനും നിന്റെ പപ്പയും എവിടെയെല്ലാം നിന്നെ തേടി അലഞ്ഞു നടന്നു എന്തുമാത്രം വേദന ഞങ്ങൾ സഹിച്ചു മരണം വരെ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന സങ്കടമായിരുന്നു അത് ഈ ഫോട്ടോ ആൽബവും കൺമുന്നിൽ വെച്ച് നിന്നെയോർത്ത് എത്രയോ രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് എത്ര വർഷങ്ങൾ നീ ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു മരിക്കുമ്പോഴും നിന്റെ പപ്പയുടെ വിശ്വാസം ഇപ്പോൾ ഈ വീട്ടിനുള്ളിൽ എൻ്റെ അരികെ നീ ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്തുമാത്രം ആനന്ദിക്കുന്നുണ്ടാവും ഒരു തേങ്ങലിൽ റേച്ചലിൻ്റെ സ്വരം മുറിഞ്ഞു അവർ ഫ്ലാനിൽ കൊണ്ട് കണ്ണുകൾ തുടച്ചു എന്നിട്ട് സത്യരാജിനെ നോക്കി എന്തിനാ ഉണ്ണി അവൻ വന്നത് നിന്നെ കാണാനോ അതോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ബോംബേക്ക് റേച്ചലിൻ്റെ കരൾ വിറച്ചു സത്യരാജിൻ്റെ മനം മാറ്റത്തിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലായി റേച്ചൽ ഏതാനും നിമിഷം അവനെ തന്നെ ഉറ്റുനോക്കി അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി തളർന്ന പോലെ അവൻ്റെ കാൽമുട്ടുകളിലേക്ക് മുഖമർപ്പിച്ചു ശ്വാസനിശ്വാസങ്ങളുടെ ശബ്ദം പോലുമില്ല കാൽമുട്ടിന്മേൽ അവന് കണ്ണുനീരിൻ്റെ അനുഭവപ്പെട്ടു അവൻ്റെ കൈവിരലുകൾ അറച്ചറച്ച് നീണ്ടുചെന്ന് അവരുടെ അമർന്നു റേച്ചൽ പെട്ടെന്ന് മുഖം ഉയർത്തി അവനെ നോക്കി ഒരു തേങ്ങലോടെ അവൻ്റെ കൈ പിടിച്ച് കൈപ്പത്തിക്കുള്ളിൽ കവിൾത്തടം ചായച്ചു ഞാൻ പോകുന്നില്ലല്ലോ പിന്നെ എന്താ അവൻ പതിയെ ചോദിച്ചു നാളെ തന്നെ ഞാൻ അവനെ പറഞ്ഞയച്ചേക്കാം ഇനി ആരെങ്കിലും എന്നെ തേടി വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഞാനിവിടെ ആരെയും വിളിച്ചു കയറ്റില്ല റേച്ചൽ ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് അവൻ്റെ രണ്ട് കൈത്തലങ്ങളും എടുത്ത് തൻ്റെ കവിളത്ത് ചേർത്ത് പിടിച്ചു രണ്ട് കൈയിലും മാറി മാറി ഉമ്മ വച്ചു സത്യരാജ് എഴുന്നേറ്റ് അല്പം നേരം സംശയിച്ചു നിന്നിട്ട് ആൽബത്തിലെ ഒരു ഫോട്ടോ തൊട്ട് തൊട്ടുകാണിച്ച് ചോദിച്ചു ഇത് ഞാനെടുത്തോട്ടെ ആൽബം തന്നെ നീ നീയെടുത്തു വേണ്ട ഇത് മതി അവൻ അതിൽ നിന്ന് ഒരു ഫോട്ടോ ഇളക്കിയെടുത്തു അതുമായി മുറിവിട്ടിറങ്ങി ലോബിയിൽ വന്നു നിന്നുകൊണ്ട് അവൻ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി നാണം പൊത്തിപ്പിടിച്ച് ചമ്മിയ ചിരിയുമായി കണ്ണുകൾ പാതിയടച്ച് ചിരി സ്വൽപ്പം മുകളിലേക്ക് മലർത്തി നിൽക്കുന്ന കുസൃതി കൊടുക്ക അരയ്ക്ക് താഴെ തൂങ്ങിക്കിടക്കുന്ന പൊന്നരഞ്ഞാണം അവൻ്റെ ഇടത്തെ കവിളത്ത് ഉമ്മ വയ്ക്കുന്ന കട്ടിമീശക്കാരൻ സുന്ദരൻ വലത്തെ കവളിൽ മൊത്തമിടുന്ന സുന്ദരി അത് അമ്മയാണ് മറ്റേയാളെ കണ്ടിട്ടില്ല ഇനി കാണാൻ ഒക്കുകയുമില്ല എങ്കിലും അവന് അഭിമാനവും സന്തോഷവും തോന്നി പപ്പയുടെ മുഖത്ത് കാലപ്പഴക്കം വരുത്തിയ ഒരു കറുത്ത പാട് അവൻ മെല്ലെ തൻ്റെ നഖം കൊണ്ട് ചുരുണ്ടിക്കളഞ്ഞു അടുത്ത ഭാഗം നാളെ